ഉച്ചയ്ക്ക് നല്ല പൊരി വിശപ്പുണ്ടാകുന്ന സമയത്ത് നമുക്ക് ചോറും മീൻ പൊരിച്ചതും പപ്പടം ഉപ്പേരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ടാവും. കാരണം നമ്മുടെ ഭക്ഷണമാണ്. ഇതുപോലെ ഡൽഹിയിലെ ആളുകൾ എന്താണ് ഉച്ചയ്ക്ക് കഴിക്കാറ്? ഡൽഹിയിൽ പൊതുവെ രണ്ട് തരം ആളുകളാണ് ഉള്ളത്. ചോറ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, റൊട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ രണ്ട് വിഭവങ്ങൾ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. പുരാണി ദില്ലിന്റെ ഭാഗമാണ് ചാന്ദിനി ചൗക്ക് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ചാന്ദിനി ചൗക്കിന്റെ മുഖക്കാകെ മാറി ഫുൾ ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ റിക്ഷ അല്ലെങ്കിൽ നമുക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്യണം. പൊരി വെയിലായതുകൊണ്ടാണ് നമ്മൾ റിക്ഷ എടുത്തത്. പക്ഷേ റിക്ഷക്കാരൻ ഈ പൊരി വെയിലത്ത് ചവിട്ടുന്നത് കണ്ടാൽ നമുക്ക് ഒന്നുകൂടി നെഞ്ചിടിപ്പ് കൂടും. അപ്പം ഇന്നത്തെ ടോപ്പിക് ഉച്ചക്കത്തെ ഭക്ഷണമാണ്. ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നമുക്ക് പലതുണ്ട്. രാജ്മ ചാവൽ, ചോലെ ചാവൽ, കടി ചാവൽ, ചോലെ കുലിച്ച, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 വർഷം മുമ്പ് ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്തപ്പം അനുഭവിച്ച അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയ സംഭവങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പം നമ്പർ 1 എന്താ ചോദിച്ചാൽ, നമ്മൾ ലോക്കൽ ഡാബകളിൽ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇത്തരം ഭക്ഷണം വില കുറഞ്ഞ് കിട്ടുള്ളൂ. നമ്മുടെ ചാന്ദി ചൗക്കിന്റെ ഡെഡ് എൻഡായ ഫത്തേപൂർ പള്ളീന്റെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹട്ടികൾ കാണാൻ പറ്റും. ഹട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുക്കാൻ എന്ന് മാത്രമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ 1942 തുടങ്ങിയിട്ടുള്ള കാക്കേ ഡി ഹട്ടിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മനസ്സിൽ ഒരുപാട് ലക്ഷ്യങ്ങളുടെ ഒരുപാട് ഭക്ഷണം ട്രൈ ചെയ്യണമെന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ആംബിയൻസ് കണ്ടാൽ തോന്നും 1942 ശേഷം അങ്ങനെ തന്നെ റെസ്റ്റോറൻറ്റ് നിലനിർത്തിയിക്കാൻ തോന്നിപ്പോകും. മുകൾ ഭാഗത്ത് ഭേദപ്പെട്ട സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത്. ഇവിടെ ജാമി ഒലിവറിനെ പോലത്തെ ഫേമസ് ആൾക്കാർ വന്നിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഈ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും മെനുവിലെ മെയിൻ ഐറ്റം ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ സ്റ്റഫ്ഡ് നാനുകളാണ്. കിങ് ഓഫ് നാൻ എന്നാണ് ഈ റെസ്റ്റോറൻറ്റ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് രാജ്മ ചാവലാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു യുണീക് കോമ്പിനേഷനാണ് രാജ്മ ചാവൽ. അനാർധാനയ്ക്ക് ചട്നി, അതായത് പൊമഗ്രനേറ്റിന്റെ സീഡ് അരച്ചുണ്ടാക്കി ചട്നി കൂട്ടിയിട്ട് ജമ്മു കാശ്മീരിലെ ജമ്മുവിലെ രാജ്മ ചാവൽ സെർവ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് രാജ്മ ചാവൽ കിട്ടുന്ന സ്ഥലം ജമ്മുവാണ്. അപ്പം നമുക്ക് രാജ്മനെ കുറിച്ച് പറയാം. രാജ്മ എന്ന് പറഞ്ഞാൽ കിഡ്നി ബീൻസ്, നീണ്ട ഒരു തരം പയറാണ് ശരിക്കും പറഞ്ഞത്. ഈ രാജ്മ കുക്ക് ചെയ്തിട്ട് നോർമൽ ചാവലിന്റെ കൂടെ തന്നു കഴിഞ്ഞാൽ രാജ്മ ചാവലായി. അൺഫോർച്ചുനേറ്റ്ലി കടി ചാവലും ചോലെ ചാവലും അതുപോലെ തന്നെ സർസോക്ക് സാഗോന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നാനങ്ങ് ഓർഡർ ചെയ്തു. ഇത് സ്റ്റഫ്ഡ് നാനാണ്. പറാത്ത വാലി ഗല്ലിയിൽ കിട്ടുന്ന പറാത്തയൊന്നുമല്ല. നമ്മൾ ഇപ്രാവശ്യം പറാത്ത വാലി ഗല്ലി നമ്മൾ ട്രൈ ചെയ്യുന്നില്ല. അത് നെക്സ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് നാനിലേക്ക് തിരിച്ചു വരാം. ഒരു ഹലാക്കിന്റെ നാനാണ് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചത്. നല്ല സൈസ് ഉണ്ട്. റൈസ് ചെയ്ത മാവിൻ്റെ ഉള്ളിൽ അതായത് സ്റ്റഫിങ് ചെയ്തിട്ട് അത് തന്തൂരി അടുപ്പിൽ ചുട്ടെടുക്കേണ്ട സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ നാനിനുള്ളത്. പലതരം സ്റ്റഫിങ്ങും ഇവർ ഓഫർ ചെയ്യുന്നെങ്കിലും ഞാനിവിടെ പ്രിഫർ ചെയ്തത് ഒണിയനാണ്. കടി ചാവലും ചോല ചാവലൊക്കെ മനസ്സിൽ വെച്ച് പോന്നിട്ട് ഇത് കഴിക്കേണ്ടി വന്നതിൻ്റെ ചെറിയ ദുഃഖം ഉണ്ടായിരുന്നു. എങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഡൽഹിയിൽ ജോലി ചെയ്ത കാലത്ത് പലപ്പോഴും ഉച്ചയ്ക്ക് എനിക്ക് ചെറിയ പൈസക്ക് ഭക്ഷണം വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയെന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ ചോലെ കുൽച്ച. ചോലെ കുൽച്ച വിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഇതാണ് സംഭവം. നല്ലൊരു ബ്രാസിന്റെ കുടം വെച്ചിട്ടാണ് പുള്ളിക്കാരൻ അവിടെ കുക്ക് ചെയ്യുണ്ടാവുക. ഹാഫ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുൽച്ച നമ്മുടെ ആവശ്യപ്രകാരം നമുക്ക് ബട്ടർ കൂട്ടി, അതായത് മക്കൻ കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടാക്കി തരും. ഇതുപോലെ പ്രീ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചെനക്കറി ഉണ്ടാവും. ചെനേൻ്റെ ആലുവിലെ കറിയിലേക്ക് നമുക്ക് മസാല, ഉപ്പ്, വേറെ കുറെ പച്ച ചട്നി, പിന്നെ കുറച്ച് നാരങ്ങയുടെ നീര്, ഒണിയൻ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കി അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മസാല വിതറി ഒരു പിക്കിളും കുറച്ച് ഒണിയനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കയ്യിലങ്ങ് തരും. ഒരു കുലിച്ച എടുത്ത് കഴിഞ്ഞാൽ 10 രൂപ, രണ്ട് കുലിച്ച എടുത്ത് കഴിഞ്ഞാൽ 20, മൂന്നാണ് എടുത്താൽ 30. കറിക്ക് കാശൊന്നും കൊടുക്കണ്ട. എങ്ങനെ ലാഭമല്ലേ? ഡൽഹിയിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഈ ഒരു സ്ട്രീറ്റ് ഫുഡ് പല ആളുകളുടെയും ഉച്ചക്കത്തെ വിശപ്പടക്കാൻ ചെറിയ വിലക്ക് പറ്റാവുന്ന ഒരു സംഭവമാണ്. അക്കാരണത്താലാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തന്നതും എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതും. ഇതല്ലാതെ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയ പലതരം റൊട്ടികളും ഭക്ഷണങ്ങളൊക്കെ വേറെയുണ്ട്. അത്തരം വീഡിയോസുമായിട്ട് നമ്മൾ പിന്നീട് ഒരിക്കൽ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ തരം.